Hello students, Dynamics of Machinery, third module, Flywheel and Balancing in a Material Video like Swagatham. Balancing of Rotating Masses in the portion il, idu vare rand cases namal deal idu kajinyo. Ini namal ke deal idu anadu, case 3, Balancing of Several Masses Rotating in the Same Plane. Adayadu, oru shaft ile, oru point il, onnil adhigam disturbing masses kal varunna case. Appa adu manasilakunnadinu vendi, ivide oru figure kodutirundu. Ee figure adhi manasilakka. ഇവിടെ എ ബി എന്ന് പറയുന്ന രണ്ട് ബെയറിങ്ങിനിടയിൽ ഒരു ഷാഫ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റിലെ ഒരു പോയിന്റാണ് സി. ഈ പോയിന്റ് സിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിസ്റ്റർബിംഗ് മാസ് മാത്രമല്ല രണ്ട് ഡിസ്റ്റർബിംഗ് മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എം വൺ എന്നുള്ളത് ഒരു ഡിസ്റ്റർബിംഗ് മാസമാണ്, എം ടു എന്നുള്ളത് മറ്റൊരു ഡിസ്റ്റർബിംഗ് മാസമാണ്. ഇതിനു മുന്നേ നമ്മൾ ഡീൽ ചെയ്ത കേസ് വണ്ണിലും കേസ് ടുവിലും നമ്മൾക്ക് ഒരു ഡിസ്റ്റർബിംഗ് മാസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കേസിൽ നമുക്ക് രണ്ട് ഡിസ്റ്റർബിംഗ് മാസ് ഉണ്ട്. ആ രണ്ട് ഡിസ്റ്റർബിംഗ് മാസും എന്താണ്, ഒരൊറ്റ പോയിന്റിലാണ് അല്ലെങ്കിൽ ഒരൊറ്റ പ്ലെയിനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒന്നിലധികം ഡിസ്റ്റർബിംഗ് മാസസ് ഒരു പ്ലെയിനിൽ വരികയാണെങ്കിൽ അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്നുള്ളതാണ് ഈ കേസ് നമ്മൾക്ക് ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ രണ്ട് രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. ഒന്ന് അനലിറ്റിക്കൽ മെത്തേഡ്, മറ്റൊന്ന് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഡീൽ ചെയ്യേണ്ടത് അനലിറ്റിക്കൽ മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ഫിഗർ മനസ്സിലാക്കുക. ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ എക്സ് എക്സ് എന്നുള്ളത് അതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്, അതേപോലെ വൈ വൈ എന്നുള്ളത് വെർട്ടിക്കൽ ആക്സിസ് ആണ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒയിൽ മൂന്ന് ഡിസ്റ്റർബിംഗ് മാസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, എം വൺ, എം ടു, എം ത്രീ. ആദ്യം നമുക്ക് എം വൺ എടുക്കാം. എം വൺ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ വൺ. ഇതിൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ ആണ് ആർ വൺ. ഇനി രണ്ടാമത്തെ ഡിസ്റ്റർബിംഗ് മാസമാണ് എം ടു, അത് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ ടു. ഇനി എം ടുവിൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ ആണ് ആർ ടു. ഇനി തേർഡ് ഡിസ്റ്റർബിംഗ് മാസമാണ് എം ത്രീ, അതിൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ ആർ ത്രീ ആണ്, അത് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ ത്രീ. ഇനി ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെന്ന് വിചാരിക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഓരോ ഡിസ്റ്റർബിംഗ് മാസിലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകൾ ബിൽഡപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾക്ക് ആ ഓരോ മാസിലും ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകളുടെ ഡയറക്ഷനും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും എന്താണെന്നുള്ളത് പറഞ്ഞു വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഫസ്റ്റ് ഡിസ്റ്റർബിംഗ് മാസ് എം വൺ എടുക്കാം. നമുക്കറിയാം എം വണ്ണിൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റർബ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് ഈ രീതിയിലായിരിക്കും ആക്ട് ചെയ്യുക. അതിനെ നമ്മൾ എഫ് സി വൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ഡിസ്റ്റർബിംഗ് മാസ് എം ടു ആണ്, അവിടെയും റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് എഫ് സി ടു എന്നുള്ള സെക്കൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ രീതിയിൽ ആക്ട് ചെയ്യും. ഇനി തേർഡ് മാസം എം ത്രീ, അതിലുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ രീതിയിൽ ആയിരിക്കും ആക്ട് ചെയ്യുക. അതിനെ നമ്മൾ എഫ് സി ത്രീ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഈ ഒരു പ്രോബ്ലം ഏത് രീതിയിലാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഒരു പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയർ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്. അതായത് ഇവിടെ മൂന്ന് ഡിസ്റ്റർബിംഗ് മാസസ് ആണുള്ളത്, ആ ഓരോ ഡിസ്റ്റർബിംഗ് മാസിലും ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് എഫ് സി വൺ, എഫ് സി ടു, എഫ് സി ത്രീ, ഇതിൻ്റെ എല്ലാം മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുള്ള ഇക്വേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫ് സി വൺ ഈക്വൽ ടു എം വൺ ഇൻറ്റു ആർ വൺ. അതായത് എം വൺ എന്നുള്ള ഡിസ്റ്റർബിംഗ് മാസിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ മാസ എം വണ്ണിനെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എം വൺ ഇൻറ്റു ആർ വൺ. സെയിം രീതിയിൽ എഫ് സി ടു എന്ന് പറഞ്ഞാൽ എം ടു ആർ ടു ആയിരിക്കും, എഫ് സി ത്രീ എന്ന് പറഞ്ഞാൽ എം ത്രീ ആർ ത്രീ. നമുക്കറിയാം ശരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എം ആർ ഒമേഗ സ്ക്വയർ ആണ്. ഇവിടെ ഒരു ടേമിലും നമുക്ക് ഒമേഗ സ്ക്വയർ കാണില്ല. കാരണം ഇവിടെ ഈ ഓരോ ഡിസ്റ്റർബിംഗ് മാസിലും ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. സോ ആ ഒരു കോമൺ ടേം ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒമേഗ സ്ക്വയർ എന്നുള്ള ടേം ഇവിടെ എഴുതാത്തത്. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഓരോ ഡിസ്റ്റർബിംഗ് മാസിൻ്റെ മാസും അതിൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ ഈ രീതിയിൽ നമ്മൾക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് മൂന്നെണ്ണം, ഈ കേസിൽ മൂന്നെണ്ണം ഉള്ളത്, മൂന്നെണ്ണം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയും ഹൊറിസോണ്ടലായിട്ടും അതേപോലെ വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഫോഴ്സുകൾ എങ്ങനെ സെൻട്രിഫ്യൂഗലായിട്ടും സോറി വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും റിസോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കുക. അതിനുവേണ്ടി ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്.
ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് എഫ്. ഇത് എക്സ് ആക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഫോഴ്സിന് ഒരു ഹൊറിസോണ്ടൽ കോമ്പോണന്റ് എഫ് എക്സും അതേപോലെ വെർട്ടിക്കൽ കോമ്പോണന്റ് എഫ് ഐ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റ ആംഗിളും ഇത് എഫ് ആണെങ്കിൽ എഫ് എക്സിന്റെ ഇക്വേഷൻ ആണ് എഫ് കോസ് തീറ്റ, എഫ് ഐയുടെ ഇക്വേഷൻ ആണ് എഫ് സൈൻ തീറ്റ. അതേസമയത്ത് ഇതേ സെയിം ഫോഴ്സ് തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഫിഗറും കൂടി നോക്കുക. ഇവിടെ എക്സ് ആക്സിസ് കാണാം, വൈ ആക്സിസ് കാണാം, ഫോഴ്സ് എഫ് കാണാം. ഇവിടെ ആംഗിള് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ടല്ല വെർട്ടിക്കൽ ആക്സിസ് ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് എക്സിന്റെ മാഗ്നിറ്റ്യൂഡ് എഫ് സൈൻ തീറ്റ ആയിരിക്കും, എഫ് ഐ എന്നുള്ളത് എഫ് കോസ് തീറ്റ ആയിരിക്കും. അതായത് തീറ്റ ആംഗിളിനോട് അഡ്ജസന്റ് ആയതുള്ളത് കോസ് ടേമും അതായത് ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ളത് സൈൻ ടേമും ആയിരിക്കും വരാം. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെയും നമ്മൾ ഈ ഒരു ഈ മൂന്ന് ഫോഴ്സിനെയും ഹോറിസോണലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾക്ക് എഫ് സി വണ്ണിൻ്റെ ഹോറിസോണ്ടൽ കോമ്പണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, എഫ് സി വണ്ണിൻ്റെ ആംഗിൾ തീറ്റ വൺ ആണ്. സോ അതിൻ്റെ ഹോറിസോണ്ടൽ കോമ്പണൻറ്റ് എഫ് സി വൺ കോസ് തീറ്റ വൺ ആയിരിക്കും, വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്തായിരിക്കും എഫ് സി വൺ സൈൻ തീറ്റ തീറ്റ വണ്ണും ആയിരിക്കും. സെയിം രീതിയിൽ എഫ് സി ടുവിൻ്റെയും എഫ് സി ത്രീയുടെയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ എഫ് സി ടുവിൻ്റെ എന്തായിരിക്കും അതിൻ്റെ നോക്കുക. ഇവിടെ ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്നത് ഈ എക്സ് ആക്സിസ് ആയിട്ടല്ല, ഇവിടേക്കാണ് തീറ്റ ടു കാണിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എഫ് സി ടു കോസ് തീറ്റ ടു ആയിരിക്കും, വെർട്ടിക്കൽ കോമ്പണൻറ്റ് എഫ് സി ടു സൈൻ തീറ്റ ടു ആയിരിക്കും. സെയിം രീതിയിൽ എഫ് സി ത്രീയുടേത് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എഫ് സി ത്രീ കോസ് തീറ്റ ത്രീയും അതേപോലെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എഫ് സി ത്രീ സൈൻ തീറ്റ ത്രീയും ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഓരോ ഫോഴ്സുകളുടെയും വെർട്ടിക്കലും ഹൊറിസോണ്ടൽ കോമ്പണൻറ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. റിസോൾവ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ആൻഡ് ഫൈൻഡ് ദെയർ സംസ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയും ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്തതിന് ശേഷം ഹോറിസോണ്ടൽ കോമ്പണൻറ്റുകളുടെയും അതേപോലെ വെർട്ടിക്കൽ കോമ്പണൻറ്റുകളുടെയും സമ്മ് കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് അടുത്ത് ചെയ്യുന്നത്. സിഗ്മ എച്ച് അതായത് ഹോറിസോണ്ടൽ കോമ്പണൻറ്റുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം എഫ് സി വണ്ണിൻ്റെ ഹോറിസോണ്ടൽ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ എഫ് സി വൺ കോസ് തീറ്റ വൺ ആണ്. എഫ് സി വണ്ണിനെ നമുക്ക് എം വൺ ആർ വൺ എന്ന് എഴുതാം. സോ സിഗ്മ എച്ചിലെ ആദ്യത്തെ ടേം എന്തായിരിക്കും? എം വൺ ആർ വൺ കോസ് തീറ്റ വൺ പ്ലസ്. ഇനി രണ്ടാമത്തെ ഫോഴ്സ് ആണ് എഫ് സി ടു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം എം ടു ആർ ടു. അതിൻ്റെ ഹോറിസോണ്ടൽ കോമ്പണൻ്റ് എന്തായിരിക്കും? എഫ് സി ടു കോസ് തീറ്റ ടു ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എം എം ടു ആർ ടു കോസ് തീറ്റ ടു. സെയിം രീതിയിൽ നമുക്ക് എഫ് സി ത്രീയുടെയും ഹോറിസോണ്ടൽ കോമ്പണൻ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും എം ത്രീ ആർ ത്രീ കോസ് തീറ്റ ത്രീ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്തായിരിക്കും? ഇതേ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം സൈൻ ടേംസ് ആയിട്ട് വരും. സോ സിഗ്മ വി ഈക്വൽ ടു എം വൺ ആർ വൺ സൈൻ തീറ്റ വൺ പ്ലസ് എം ടു ആർ ടു സൈൻ തീറ്റ ടു പ്ലസ് എം ത്രീ ആർ ത്രീ സൈൻ തീറ്റ ത്രീ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഇവിടെയുള്ള ഹോറിസോണ്ടൽ കോമ്പണൻറ്റുകളുടെ സമ്മും വെർട്ടിക്കൽ കോമ്പണൻറ്റുകളുടെ സമ്മും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് ആണ്. അതായത് റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് ഇവിടെ മൂന്ന് ഫോഴ്സുകളുണ്ട്, ഈ മൂന്ന് ഫോഴ്സുകളുടെയും റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ചതാണ്. എഫ് സി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടിനെ എഫ് സി എന്ന് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വന്നത് റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ ആണ്. സിഗ്മ എച്ചും സിഗ്മ വിയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ റിസൾട്ടൻറ്റിൻ്റെ ആംഗിൾ ആണ് മേക്ക് ചെയ്യേണ്ടത്. അതായത് എക്സ് ആക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഈ മൂന്ന് ഫോഴ്സുകളുടെയും അതായത് എഫ് സി വൺ എഫ് സി ടു എഫ് സി ത്രീയുടെയും റിസൾട്ടൻറ്റും അതേപോലെ റിസൾട്ടൻറ്റിൻ്റെ ആംഗിളും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. റിസൾട്ടൻറ്റിനെ എഫ് സിയും അതിൻ്റെ എക്സ് ആക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ മൂന്ന് ഫോഴ്സുകളും ബാലൻസ് ചെയ്യാൻ വേണ്ട ബാലൻസിങ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒന്ന് ശ്രദ്ധിക്കുക, അതായത് ഇവിടെ മൂന്ന് ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് ആണ് എഫ് സി. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ഫോഴ്സുകളെയും ബാലൻസ് ചെയ്യുക എന്നുള്ളത് എന്തായിരിക്കും? ഈ റിസൾട്ടൻറ്റിനെ ബാലൻസ് ചെയ്താൽ മതി. അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ദി ബാലൻസിങ് ഫോഴ്സ് ഈസ് ദെൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഞാൻ ഒന്നുകൂടി പറയാം, അതായത് എഫ് സി എന്നുള്ളതാണ് ഈ മൂന്ന് ഫോഴ്സുകളുടെയും റിസൾട്ടൻറ്റ്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് എന്നുള്ളതിനെ നള്ളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് ആണ് ബാലൻസിങ് ഫോഴ്സ്. നള്ളിഫൈ ചെയ്യുക എന്നുള്ളതിന് റിസൾട്ടൻറ്റിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡിൽ പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം
ബാലൻസിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബാലൻസിങ് ഫോഴ്സ് ഈസ് ദെൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ബാലൻസിങ് ഫോഴ്സ് കിട്ടി. ബാലൻസിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് തന്നെയാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് സി തന്നെയാണ്, പക്ഷേ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ബാലൻസിങ് മാസിൻ്റെ വാല്യൂ ആണ്. അതിനെ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, എഫ് സി ഈക്വൽ ടു എം ഇൻറ്റു ആർ. എം എന്ന് പറഞ്ഞാൽ ബാലൻസിങ് മാസ്, എഫ് സി എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ഫോഴ്സ് എന്നോ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഓഫ് ദീസ് ത്രീ ഫോഴ്സസ് എന്നോ പറയാം. അപ്പോൾ എഫ് സി എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ്, എം എന്ന് പറഞ്ഞാൽ ബാലൻസിങ് മാസ്, ആർ എന്ന് പറഞ്ഞാൽ ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ. നമുക്ക് മിക്കവാറും പ്രോബ്ലത്തിൽ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, എഫ് സി തൊട്ട് മുന്നേ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും എമ്മിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇതേ പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തേതാണ് ഡ്രോ ദി സ്പേസ് ഡയഗ്രാം, അതായത് ഈ കാണുന്നതാണ് സ്പേസ് ഡയഗ്രാം. ഇതേ ഡയഗ്രാം നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു റിസൾട്ടൻ്റ് എഫ് സിയും അതേപോലെ ബാലൻസിങ് മാസ് എമ്മും കാണിച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഞാൻ പറയാം, ആ സമയത്താണ് അത് വരുന്നത്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴേക്കും ഫൈൻഡ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് എക്സർട്ടഡ് ബൈ ഈച്ച് മാസ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എം വൺ എം ടു എം ത്രീ എന്ന് പറയുന്ന ഡിസ്റ്റർബിങ് മാസസ് എക്സേർട്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എഫ് സി വൺ ഈക്വൽ എം വൺ ആർ വൺ, എഫ് സി ടു ഈക്വൽ ടു എം ടു ആർ ടു, എഫ് സി ത്രീ ഈക്വൽ ടു എം ത്രീ ആർ ത്രീ. ഇനി തേർഡ് സ്റ്റെപ്പാണ് ഡ്രോ ദി ഫോഴ്സ് പോളിഗൺ. അതായത് ഇപ്പോൾ പറഞ്ഞ മൂന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകളും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോഴ്സ് പോളിഗൺ വരയ്ക്കുക. അതാണ് ഈ കാണുന്നത്, ഈ താഴെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നമ്മളെന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ആദ്യം നമ്മളിവിടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ കാണാം. ഈ എ ബി എന്ന് പറയുന്നത് ഈ എം വണ്ണിൽ ആക്ട് ചെയ്യുന്ന എഫ് സി വണ്ണിനെ നമ്മൾ സ്കെയിൽ ചെയ്ത് വരച്ചിരിക്കുന്നതാണ്. അതായത് ഇത്രയും സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇത്രയും എം എം ഈക്വൽ ടു ഇത്രയും ന്യൂട്ടൺ എന്ന് പറഞ്ഞ് നമ്മളെടുക്കും. ആ രീതിയിൽ നമ്മൾ ഇവിടെ സ്കെയിൽ ചെയ്ത് വരച്ചിരിക്കുന്നതാണ് എ ബി. അപ്പോൾ എ ബി എന്നുള്ളത് എഫ് സി വണ്ണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് നമ്മൾ സ്യൂട്ടബിൾ സ്കെയിലിൽ വേണം വരയ്ക്കാനായിട്ട്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സ്കെയിലിംഗ് നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ എ ബി എന്നുള്ളത് എഫ് സീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഹെഡാണ് ഈ കാണിച്ചിരിക്കുന്നത്, കാരണം ഇതിൻ്റെ ഡയറക്ഷൻ ഈ ഭാഗത്തേക്കാണ്. സോ സെയിം രീതിയിൽ നിന്ന് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് എ ബി. ദെൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിൻ്റെ ഹെഡിൽ നിന്നും അടുത്ത ഫോഴ്സ് അതായത് എഫ് സി ടു നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കുകയാണ്. സോ അതിൻ്റെ ഡയറക്ഷൻ ഇവിടേക്ക് ആയതുകൊണ്ട് ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് ഇവിടേക്ക് വരുമ്പോഴേക്കും ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ അത് വരും. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, അതായത് ബി സി എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എഫ് സി ടു നമ്മൾ സ്കെയിൽ ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. സോ എഫ് സി ടു വരച്ചു, അതിനുശേഷം എഫ് സി ത്രീ. അത് നമ്മൾ എന്ത് ചെയ്യുക, സിയുടെ ഹെഡിൽ നിന്ന് വരയ്ക്കുക, സിയുടെ ഭാഗത്ത് നിന്ന് വരയ്ക്കുക. അത് ഈ ഡയറക്ഷനിലായതുകൊണ്ടാണ് അതിൻ്റെ ഡയറക്ഷൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് എഫ് സി ത്രീയുടെ സ്കെയിൽ ചെയ്ത ലെങ്ത് ആയിരിക്കും. അപ്പോൾ മൂന്ന് ഫോഴ്സുകളും നമ്മൾ എ ബി ബി സി അതേപോലെ സി ഡി എന്നുള്ള രീതിയിൽ നമ്മൾ വരച്ചു. അപ്പോൾ ഇതെല്ലാം വരയ്ക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ ഒരു ക്ലോസിംഗ് സൈഡ് ഉണ്ട്, ആ ക്ലോസിംഗ് സൈഡ് നമ്മൾ വരയ്ക്കുക. ക്ലോസിംഗ് സൈഡ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ ക്ലോസിംഗ് സൈഡ് അതായത് മൂന്ന് ഫോഴ്സുകളുടെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇതിൻ്റെ ക്ലോസിംഗ് സൈഡിൻ്റെ ഡയറക്ഷൻ വരേണ്ടത്, അതായത് റിസൾട്ടിൻ്റെ ഡയറക്ഷൻ വരേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതായത് എ ഡി എന്ന് പറയുന്നതായിരിക്കും റിസൾട്ടൻ്റ് എഫ് സിയുടെ മാഗ്നിറ്റ്യൂഡ്. അത് നമ്മൾ ലെങ്ത് എടുക്കുക, എന്നിട്ട് അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. സെയിം രീതിയിൽ അതിൻ്റെ ഡയറക്ഷൻ ഈ രീതിയിലായിരിക്കും, അതായത് ക്ലോസിംഗ് രീതിയിലായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമ്മൾ കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫോഴ്സ് പോളിഗണിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, സ്പേസ് ഡയഗ്രത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അതായത് ഇത് ഇവിടെ നിന്ന് ഇതിലേക്ക് എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്നതാണ് എഫ് സി. അപ്പോൾ ഇവിടെ നിന്നുള്ള ആംഗിൾ നമ്മൾക്ക് മേക്ക് ചെയ്യാൻ മെഷർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതാണ് എന്ത്, ഈ ആംഗിൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നുള്ള ഈ ആംഗിൾ മെഷർ ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ആംഗിൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. അതാണ് തീറ്റ. ഓക്കെ, അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ആസ് പെർ പോളിഗൺ ലോ ഓഫ് ഫോഴ്സസ് ദി ക്ലോസിംഗ് സൈഡ് റെപ്രസെൻറ്റ്സ് റിസൾട്ടിംഗ് ഫോഴ്സ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് കൂടി ഞാൻ വായിക്കാം. ദി ബാലൻസിങ് ഫോഴ്സ് ഈസ് ദെൻ ഈക്വൽ ടു റിസൾട്ടൻറ്റ് ഫോഴ്സ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് എഫ് സി എന്നുള്ളതാണ് റിസൾട്ടൻറ്റ്.
അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ഓർഗ റിസൾട്ടന്റിന്റെ സെയിം മാഗ്നിറ്റ്യൂഡിൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഏത് ആക്ട് ചെയ്യുക, ബാലൻസിങ് ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ എഫ് സി എന്നുള്ളത് ഇവിടേക്കാണ് വരുന്നത്, അതായത് റിസൾട്ടന്റ് ഇവിടേക്കാണ് വരുന്നത്. സോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏത് ബാലൻസിങ് ഫോഴ്സ് വരിക, അതായത് എഫ് സി വരുന്നത്. ഓക്കെ, റിസൾട്ടന്റ് ഫോഴ്സ് ഇവിടേക്ക് വരുന്നു. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് സി തന്നെയായിരിക്കും. ഇവിടെ വരുന്ന മാസ് ആണ് ബാലൻസിങ് മാസ്. അപ്പോൾ ബാലൻസിങ് മാസ് നേരത്തെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത സെയിം രീതി തന്നെ കണ്ടെത്തും. ഫൈൻഡ് ദി ബാലൻസിങ് മാസ് യൂസിങ് എഫ് സി ഈക്വൽ ടു എം ഇൻ ടു ആർ. ഇവിടെ എഫ് സി എന്നുള്ളത് റിസൾട്ടന്റ് ആണ്, അത് നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടി. ആർ എന്ന് പറഞ്ഞാൽ മിക്കവാറും പ്രോളത്തി തരും, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് റൊട്ടേഷൻ, അത് പ്രോളത്തി തന്നിട്ടുണ്ടാവും. അപ്പോൾ എഫ് സിയും ആറും അറിയാം. അങ്ങനെയാണെങ്കിൽ ബാലൻസിങ് മാസ് നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ പ്രോബ്ലം ചെയ്യുന്ന രീതി.